നിർമ്മാതാവ് ശ്രീ സുരേഷ് കുമാർ ചേരുകയാണ്. ശ്രീ സുരേഷ്, ഇന്നസെന്റ് നമ്മെ വിട്ടു പോയിരിക്കുന്നു, ആ ചിരി മാഞ്ഞു പോയിരിക്കുന്നു, എങ്ങനെ അദ്ദേഹത്തെ ഓർത്തെടുക്കാം? ഇന്നസെന്റ് ആയിരുന്നു. ഞാനും ഒക്കെ ആയിട്ട് എത്രയോ വർഷത്തെ 40-41 കൊല്ലത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇന്നസെന്റ് ഏട്ടൻ മദ്രാസിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന സമയം മുതൽ ഇന്നസെന്റ് ഏട്ടനും എനിക്ക് വളരെയധികം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, ഡേവിഡ് കാച്ച്. അദ്ദേഹം ഇപ്പോഴും മലയാള സിനിമയിൽ വളരെ സജീവമായിട്ട് പടം എടുക്കുന്ന ആളാണ്. ഇവര് രണ്ട് പേരും കൂടെ ചേർന്നാണ് സിനിമ രംഗത്തെത്തി ഇവിടെ പറയും മുമ്പേ പോലുള്ള ഗംഭീര പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഇളക്കങ്ങളായിരുന്നു ഇവരുടെ ആദ്യ സിനിമ. മോഹനേട്ടൻ ആയിരുന്നു ഇവരെ സിനിമാ രംഗത്തെ കൈപിടിച്ചു കൊണ്ടുവന്നത്, ഡയറക്ടർ മോഹനേട്ടൻ. അപ്പോ അങ്ങനെ വരുന്ന ആ സമയത്താണ് ഞാൻ ഇന്നസെന്റ് മദ്രാസിൽ വെച്ച് പരിചയപ്പെട്ടത്. ഞങ്ങളൊക്കെ അന്ന് മദ്രാസിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സമയമാണ്. അന്ന് മുതലുള്ള ബന്ധമാണ്. പോരാതെ എന്റെ 7-8 ചിത്രങ്ങൾ ഇന്നസെന്റ് ഏട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അതിൽ വെട്ടം എന്ന് പറഞ്ഞ സിനിമയിലും ചട്ടക്കാരി എന്ന് പറഞ്ഞ സിനിമയിലും ഒക്കെ വളരെ നല്ല റോളുകളായിരുന്നു. ആദ്യം തുടങ്ങിയത് അയൽവാസി ദരിദ്രവാസി എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിലാണ് ഒരു ത്രൂ ഔട്ട് വേഷം ഇന്നസെന്റ് ഏട്ടൻ നല്ലൊരു വേഷം ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു. ഇതിലാണ് ത്രൂ ഔട്ട് ഒരു വേഷം, നസീർ സാറിന്റെ കൂടെ ഒരു ത്രൂ ഔട്ട് വേഷം അദ്ദേഹം റോള് ചെയ്തത്. എന്തായാലും അതിനുശേഷം എത്രയോ സിനിമകൾ. അപ്പം എന്റെ പടങ്ങളിൽ അഭിനയിച്ച ചട്ടക്കാരി എന്ന് പറഞ്ഞ 2013-14 റിലീസായ ചട്ടക്കാരി എന്ന് പറഞ്ഞ സിനിമയാണ് അവസാനം അഭിനയിച്ചത്. അതില് പഴയ ചട്ടക്കാരിയില് അടൂർ ബാസി സാറ് ചെയ്ത റോളാണ് ഇന്നസെന്റ് ഏട്ടൻ അഭിനയിച്ചത്. പക്ഷെ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ എന്റെ അടുത്ത് എന്റെ കൂടെ അഭിനയിച്ചു, എന്റെ മോളുടെ കൂടെ അഭിനയിച്ചു, മൂത്ത മോളുടെ കൂടെ വർക്ക് ചെയ്തു. അപ്പം എല്ലാവരുടെ കൂടെയും അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യയുടെ കൂടെ അഭിനയിച്ചു. അപ്പൊ എല്ലാവരുമായിട്ടും അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കുടുംബപരമായിട്ട് തന്നെ എല്ലാവരുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു വല്യേട്ടനാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഏറ്റവും വലിയ തീരാ നഷ്ടം തന്നെയാണ് ഇന്നസെന്റ് ഏട്ടന്റെ വേർപാടെന്ന് പറയുന്നത്. എന്ത് കാര്യങ്ങളും ഏത് സമയത്തും ഏത് ടെൻഷൻ നമ്മൾ ഇരിക്കുമ്പോഴും എന്ത് കാര്യങ്ങളും നർമ്മം ചാലിച്ച് സംസാരിക്കുന്ന, നർമ്മത്തിൽ ചാലിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്നസെന്റ് ഏട്ടൻ. ഇന്നസെന്റ് ഏട്ടന്റെ അടുത്ത് ഇന്നസെന്റ് ഏട്ടന്റെ സാമീപ്യം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. എപ്പോ ചെന്നാലും എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഓടി വൈകുന്നേരങ്ങളിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിങ്ങിന്റെ ഇടയിലായാലും എല്ലാത്തിനും അദ്ദേഹത്തിന് എപ്പോഴും ഒരു എപ്പോഴും തമാശ പറഞ്ഞ് ആൾക്കാരെ ചിരിപ്പിച്ചുകൊണ്ടും എന്തെങ്കിലും കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം സീരിയസ് ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടും തമാശയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുമാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നസെന്റ് ഏട്ടന്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് മാത്രമല്ല ലോക സിനിമയ്ക്ക് തന്നെ വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വേർപാട് ഞാൻ എനിക്ക് പേഴ്സണലായിട്ടും എന്റെ കുടുംബത്തിനും ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കിയ ഒരു കാര്യമാണ്. വളരെ നന്ദി ശ്രീ സുരേഷ് കുമാർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.